എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. മനുഷ്യപുത്ര, ഇസ്രായേലിലെ പർവ്വതങ്ങൾക്കെതിരെ മുഖം തിരിച്ച് അവയ്ക്കെതിരായി പ്രവചിക്കുക. നീ ഇങ്ങനെ പറയണം: ഇസ്രായേലിലെ പർവ്വതങ്ങളെ, ദൈവമായ കർത്താവിൻ്റെ വചനം കേൾക്കുക. ദൈവമായ കർത്താവ് പർവ്വതങ്ങളോടും കുന്നുകളോടും മലയിടുക്കുകളോടും താഴ്വരകളോടും അരുളി ചെയ്യുന്നു: നിങ്ങളുടെ മേൽ ഞാൻ വാളയക്കും, നിങ്ങളുടെ പൂജാഗിരികൾ ഞാൻ തകർക്കും, നിങ്ങളുടെ ബലിപീഠങ്ങൾ ശൂന്യമാകും, നിങ്ങളുടെ ധൂപപീഠങ്ങൾ ഉടച്ചു കളയും, നിങ്ങളിൽ വധിക്കപ്പെട്ടവരെ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ മുൻപിലേക്ക് ഞാൻ വലിച്ചെറിയും. ഇസ്രായേൽ മക്കളുടെ ശവശരീരങ്ങൾ ഞാൻ അവരുടെ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ നിർത്തും. നിങ്ങളുടെ അസ്ഥികൾ നിങ്ങളുടെ ബലിപീഠങ്ങൾക്ക് ചുറ്റും ഞാൻ വിതറും. നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം നിങ്ങളുടെ നഗരങ്ങൾ നശിക്കപ്പെടുകയും പൂജാഗിരികൾ തകർക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ നിങ്ങളുടെ ബലിപീഠങ്ങൾ ശൂന്യമായി കിടന്ന് നശിക്കും, നിങ്ങളുടെ വിഗ്രഹങ്ങളെ തച്ചുടയ്ക്കും, ധൂപപീഠങ്ങൾ വെട്ടിവീഴ്ത്തും, കരവേലകളെ തുടച്ചു നീക്കും. വധിക്കപ്പെട്ടവർ നിങ്ങളുടെ മധ്യേ നിപതിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. നിങ്ങളിൽ കുറച്ചു പേരെ ഞാൻ അവശേഷിപ്പിക്കും. അവരെ വാളിൽ നിന്നും രക്ഷിച്ച് ജനതകളുടെ ഇടയിൽ ഞാൻ ചിതറിക്കും. എന്നിൽ നിന്ന് അകന്നുപോയവരുടെ അവിശ്വസ്ത ഹൃദയം ഞാൻ തകർക്കുകയും വഴിപിഴച്ച വിഗ്രഹങ്ങൾക്ക് പിന്നാലെ പാവുന്ന കണ്ണുകളെ ഞാൻ അന്ധമാക്കുകയും ചെയ്യുമ്പോൾ രക്ഷപ്പെട്ട് അടിമകളായി ജനതകളുടെ ഇടയിൽ പാർക്കുന്ന അവർ എന്നെ ഓർമ്മിക്കും. തങ്ങൾ ചെയ്ത തിന്മകളും മേശതകളും വിചാരിച്ച് അവർ സ്വന്തം ദൃഷ്ടിയിൽ തന്നെ നിന്ദരായിത്തീരും. ഞാനാണ് കർത്താവെന്ന് അവർ അപ്പോൾ അറിയും. ഈ അനർത്ഥങ്ങൾ അവർക്ക് വരുത്തണമെന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല. ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു. കൈകൊട്ടുകയും ഉറക്കെ ചവിട്ടുകയും ചെയ്തുകൊണ്ട് നീ വിളിച്ചു പറയുക: അന്ധമായ മ്ലേച്ഛകതകൾ നിമിത്തം ഇസ്രായേൽ ഭവനത്തിന് ദുരിതം. അവർ വാളുകൊണ്ടും പട്ടിണി കൊണ്ടും പകർച്ചവ്യാധികൾ കൊണ്ടും നിപതിക്കും. അകലെയുള്ളവൻ പകർച്ചവ്യാധി കൊണ്ട് മരിക്കും, അടുത്തുള്ളവൻ വാളിനിരയാകും, രക്ഷപ്പെട്ട് അവശേഷിക്കുന്നവൻ ക്ഷാമം കൊണ്ട് മരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പ്രയോഗിച്ചു തീർക്കും. എല്ലാ കുന്നുകളിലും മലമുകളിലും ഞാൻ പച്ചമരങ്ങളുടെയും ഇടതൂർന്ന് വളരുന്ന ഓക്കുമരങ്ങളുടെയും ചുവട്ടിലും വിഗ്രഹങ്ങൾക്ക് അവർ സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിച്ചിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും ബലിപീഠങ്ങളിലും ചുറ്റും വിഗ്രഹങ്ങളുടെ ഇടയിലും അവരുടെ വധിക്കപ്പെട്ടവരുടെ ശരീരങ്ങൾ ചിതറിക്കിടക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങളറിയും. ഞാൻ അവർക്കു നേരെ കയ്യോങ്ങും. മരുഭൂമി മുതൽ റിബ്ല വരെ ഞാൻ വിജനവും ശൂന്യവുമാക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും.